പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു മനസ്സിന്റെ ഒരു വലിയ മനസ്സിന്റെ ഉടമയുണ്ടായിരുന്നു അറിയോ മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങൾ നെഞ്ചിനകത്തൊരു വിങ്ങൽ ഹലോ ഗായ്സ്, രാമസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണിച്ചേട്ടൻ്റെ പാടിയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മണിച്ചേട്ടൻ്റെ ചാലക്കുടിയിലുള്ള വീടും അതുപോലെ തന്നെ പാടിയും അതുപോലെ തന്നെ ഒരു പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് ഇന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി മണിച്ചേട്ടൻ പണി കഴിപ്പിച്ച കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹത്തിൻ്റെ മുമ്പിലാണ്. ഇവിടെയാണ് മണിച്ചേട്ടൻ്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് ഇവിടെ പൂക്കൾ അർപ്പിക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാമായി എത്തുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ കാള അല്ലെങ്കിൽ കുതിര വലിച്ചു കൊണ്ടുപോകുന്ന ചെറിയൊരു വണ്ടി. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതിമയാണ്. അതിനെ സമീപത്ത് തന്നെ മറ്റു മൂന്ന് പേരുടെയും പ്രതിമ കൂടി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശ്രീ രാഘവൻ തിരുമൽപ്പാട്, സഖാവ് ചെഗുവര, പിന്നെ പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ എന്നിവരുടെ പ്രതിമയും കൂടി നമുക്കവിടെ കാണാവുന്നതാണ്. ഗൈസ്, ഇതാണ് മണിച്ചേട്ടൻ ഓടിച്ച ഓട്ടോറിക്ഷ, ബെൻ 100 എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമുക്ക് ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് കാണാം. വണ്ടിയുടെ നമ്പർ വന്നിട്ട് KL45A100 എന്നാണ് വന്നിരിക്കുന്നത്. 2-സ്റ്റോർ ഓട്ടോറിക്ഷയാണ്. ആരോ പൊട്ടൊക്കെ തൊട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓട്ടോറിക്ഷയുടെ ഉൾഭാഗമൊക്കെ ആകെ തുരും പിടിച്ചിരിക്കുകയാണ്. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് കൂട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടോ മോടിടുമ്പോൾ ടിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയരോട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടോ മോടിടുമ്പോൾ ടിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് കൂട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. ഇനി നമുക്ക് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയാലോ? ഈ സ്ഥലങ്ങളുടെ എല്ലാം ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് മണിച്ചേട്ടൻ്റെ വീട്. മണിക്കൂടാരം. ചേട്ടൻ്റെ കല്ലറ നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു ബൈക്കും വെച്ചിട്ടുണ്ട്. ബൈക്കല്ല, ബുള്ളറ്റാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ഉള്ള സ്ഥലമാണ്. ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ടിൻ്റെ വലിയൊരു ഫാനാണ്. മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. കുറേ നാളായി യൂട്യൂബിലൊക്കെ കാണുന്നു. കുറേ നാളായി നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു ഇവിടെ വരണമെന്ന്. ഇന്നാണ് വരാൻ പറ്റിയത്. അപ്പോൾ 2023 മണിച്ചേട്ടൻ്റെ വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ്. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഈ കല്ലറ ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് ഇന്ന് നമ്മൾ പോകുന്നത് പാടിയിലേക്കാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിരവധി അറിയിപ്പുകളുള്ള ബോർഡൊക്കെ കാണാം. ഇവിടെ മൊത്തം ജാതിക്ക മരങ്ങളാണ്. അവിടെ ഇത് വെച്ച പോലെ ഇവിടെ ഫ്ലെക്സ് ഒന്നും കെട്ടരുത് എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ മരത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ്റൊക്കെ കൊടുത്തിട്ട്
നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മണ്ണിൻ്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങൾ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായി. മണിച്ചേട്ടൻ്റെ അവസാന നാളുകളൊക്കെ ഇവിടെയായിരുന്നു. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കണേയാണ്. ഇവിടെ പൊട്ടിയൊരു ടി വി ഒക്കെ കാണാം. പുഴയുടെ സൈഡിൽ തന്നെയായിട്ടാണ് ഈ പാടി വന്ന് നിൽക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് വഴുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ട്. അല്ലാതെ വളരെ തിരക്കൊന്നുമില്ല. ചെറിയൊരു ടോയ്ലറ്റാണ്. പാടിയുടെ സൈഡിൽ തന്നെയായിട്ട് ഒരു മോട്ടോർ ഷെഡൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പുഴയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ചെറിയ സ്റ്റെപ്പും കാണാം. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചൊരു മോട്ടോർ ഷെഡാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വെള്ളം നമ്മുടെ ഈ ജാതിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു. ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ. വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തമായ ജീവിത രീതി, ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങൾ കണ്ടും ക്യാമറയിൽ പകർത്തിയും രാംദാസ് വ്ലോഗ്സ് മുന്നേറുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുവാനും മറക്കല്ലേ.